പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീനത്തിന് ഒരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 ജൂലൈ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയാണ് എങ്കിൽ കൂടുതൽ ആളുകളിലെത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ആദ്യത്തെ കാര്യം പേടിഎമ്മും ആദിത്യ ബിർള ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനവും സഹകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന പോസ്റ്റ് പെയ്ഡ് മിനി ലോൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ്. ഇത് പേടിഎം എന്ന ആപ്പിലൂടെയാണ് ഇവർ നൽകുന്നത്. അതായത് ലോക്ക്ഡൌണും മറ്റുള്ള പ്രതിസന്ധി കാരണം ചെറിയ തുകക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത്. അതായത് ഇതിലൂടെ നിങ്ങൾക്ക് 250 രൂപ മുതൽ 1000 രൂപ വരെയാണ് ലോൺ ലഭ്യമാക്കുന്നത്. ഇതിന് 30 ദിവസത്തെ കാലാവധിയാണ് അവർ നൽകുന്നത്. ഇതിന് പലിശയൊന്നുമില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പേടിഎം എന്ന ആപ്പിലൂടെയാണ് ഇവർ ഈ ലോൺ വിതരണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു ലോൺ ലഭ്യമാകും. 250 രൂപ മുതൽ 1000 രൂപ വരെ നിങ്ങൾക്ക് ഇതിലൂടെ ലോൺ എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ തുക നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുകയില്ല. പകരം നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ, വൈദ്യുതി ബില്ലടക്കുക, അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ബില്ലടക്കുക, അങ്ങനെയുള്ള DTH ബില്ല്, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ തുകക്ക് 30 ദിവസത്തേക്ക് പലിശയൊന്നും ഈടാക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇതിന് സർവീസ് ചാർജ് ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേടിഎം എന്ന ആപ്പിലൂടെ ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉചിതമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പണം കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി SBIയിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ്. SBI അവരുടെ ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ബാങ്കിന്റെ 18 വരുന്ന സർവീസുകൾ റദ്ദു ചെയ്യുമെന്ന് SBI അറിയിച്ചിരുന്നു. ജൂൺ 30 ഇതിന്റെ അവസാന തീയതി. പിന്നീട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാനുള്ള സമയം സെപ്റ്റംബർ 30 വരെ നീട്ടിയിരുന്നു. അതിനെ തുടർന്ന് SBI ഈ ഒരു നടപടിയിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ SBI പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 10 തവണകളിലധികമാണ് ആധാർ കാർഡ് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാൻ സമയം അനുവദിച്ചിരുന്നത്. കോവിഡിന്റെ പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ സമയം ദീർഘിപ്പിച്ചു നൽകുന്നത്. എന്നാൽ SBI ഉപഭോക്താക്കൾ അതിന് കാത്തു നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതിരുന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ ബാങ്ക് സർവീസുകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ബന്ധിപ്പിക്കാൻ ആവശ്യമായ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായി RBIയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ്. ഈ ഒരു സമയത്ത് വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജിന് സമാനമായ രീതിയിലുള്ള മെസ്സേജ് വരുന്നുണ്ട്. KYC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ യുവർ കസ്റ്റമർ എന്നാണ്. ബാങ്കിന് അവരുടെ കസ്റ്റമർ ആരാണ് എന്ന് കൃത്യമായി അറിയുന്നതിന് ആവശ്യമായ പ്രൂഫും ഫോട്ടോയും ഒക്കെ ബാങ്ക് ആവശ്യപ്പെടുന്ന ഒരു പ്രൊസീജിയറാണ് KYC അപ്ഡേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 വർഷം കൂടുമ്പോൾ, അതല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ റിസ്ക് കണക്കിലെടുത്ത്, അതായത് ട്രാൻസാക്ഷൻ കണക്കിലെടുത്തുകൊണ്ട് ഇതിന്റെ കാലാവധി ചുരുങ്ങി വരും. നല്ല ഇടപാടുകൾ നടത്തുന്ന ആളുകളൊക്കെയാണ് എങ്കിൽ 2 വർഷം കൂടുമ്പോൾ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. എന്നാൽ ചെറിയ ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് 8 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഒരു പ്രാവശ്യം KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ മെസ്സേജാണ് വരുന്നത്. KYC അപ്ഡേറ്റ് ചെയ്യാൻ ലിങ്കും ഈ മെസ്സേജിൽ നൽകുന്നുണ്ട്. ഈ മെസ്സേജിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതോടൊപ്പം തന്നെ പിൻ നമ്പർ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം നഷ്ടമാകുമെന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാങ്ക് ഒരു കാരണവശാലും ഒരു ലിങ്ക് നൽകിയിട്ട് KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല എന്നാണ് RBI പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലോക്ക്ഡൌണിന്റെ പ്രതിസന്ധി കാരണം ഇപ്പോൾ നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കില്ല എന്ന് RBI പറഞ്ഞിട്ടുണ്ട്. അതായത് 2021 ഡിസംബർ 31 വരെ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പാടില്ല എന്ന് ബാങ്കുകൾക്ക് RBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് ജെനുവിനായി നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നെങ്കിൽ പോലും നിങ്ങൾ ധൃതി കൂട്ടി ബാങ്കിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത്തരം മെസ്സേജുകൾ വന്നിട്ടുണ്ട് എങ്കിൽ 2021 ഡിസംബർ 31 വരെ നിങ്ങൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രം നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് ബാങ്ക് അക്കൗണ്ടിനെ ബാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം മെസ്സേജുകളിൽ നിങ്ങൾ ചാടിക്കയറി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകുന്നതിന് മുമ്പായി 2 തവണ ചിന്തിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഇന്ന് രാത്രി 8 മണിക്ക് ഡെയിലി അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.